മീഡിയടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ സഹായിക്കുന്ന 5 ടിപ്സുകളെ കുറിച്ചിട്ടാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർ ഒരു പകുതിയിൽ കൂടുതൽ നമ്മുടെ വീഡിയോ കണ്ടാൽ അല്ലെങ്കിൽ മുഴുവൻ വീഡിയോ കണ്ടാൽ മാത്രമേ വീണ്ടും ആ ഒരു വീഡിയോ യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. സോ നമ്മുടെ വീഡിയോ ഒരു 10 പേര് കണ്ടാൽ അതിനകത്തൊരു 5 അല്ലെങ്കിൽ ഒരു 6 പേരെങ്കിലും നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ നിന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യുക, വീണ്ടും വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് വ്യൂസ് വരാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ വൈറലാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ വാച്ച് ടൈം കൂടും, നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കൂടും. അപ്പം ഇതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന 5 ടിപ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ 5 ടിപ്സും ജെന്യുവൻ ആയിട്ടുള്ള ടിപ്സാണ്. സോ നിങ്ങൾ ഈ ഒരു ടിപ്സ് എല്ലാം ഒന്ന് പ്രയോഗിച്ച് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടിയതിന് ശേഷം വന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ നമ്മുടെ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണാൻ അല്ലെങ്കിൽ ഒരു പകുതിയിൽ കൂടുതലെങ്കിലും ഇരുന്ന് കാണുവാൻ സഹായിക്കുന്ന 5 ടിപ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റാണ്. കണ്ടൻറ്റാണ് യൂട്യൂബിലെ രാജാവ്. കണ്ടൻറ്റ് ഈസ് ദ കിങ്. അതായത് നമ്മൾ എത്ര നല്ല പോലെ വീഡിയോ പ്രസൻറ്റ് ചെയ്താലും നല്ല രീതിയിലുള്ള കണ്ടൻറ് എടുത്തില്ലെങ്കിൽ, ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻറ് അല്ല നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ ആരും നമ്മുടെ വീഡിയോ കാണാനും പോകുന്നില്ല, നമ്മുടെ വീഡിയോസ് വൈറലാകാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും സെർച്ചബിളായിട്ടുള്ള കണ്ടൻറ്റുകൾ എടുത്തുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ക്യാച്ചറിൽ നിന്നുകൊണ്ട് സെർച്ചബിളായിട്ടുള്ള കണ്ടൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ എങ്ങനെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് വാച്ച് ടൈം കൂട്ടാം, വ്യൂസ് കൂട്ടാം, ഇതിനെക്കുറിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടും വ്യൂസ് കയറാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് വീഡിയോസുകൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ട്രോൾ ചാനൽസൊക്കെ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം കൂടുതലായിട്ടും അല്ലെങ്കിൽ റിയൽ ടൈം ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ റീസെൻ്റ് ആയിട്ട് വരുന്ന ഓരോ ടോപ്പിക്കുകളൊക്കെ എടുത്തുകൊണ്ട് ട്രോൾ ചാനലോ അല്ലെങ്കിൽ റിയാക്ഷൻ ചാനലൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കുക. സോ ട്രെൻഡിങ് ആകാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ കൂടുതലായിട്ട് സെർച്ചബിളായിട്ടുള്ള കണ്ടൻറ്റുകളെ കുറിച്ചിട്ട് വീഡിയോസുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീഡിയോയുടെ സ്ക്രിപ്റ്റാണ്. നമ്മൾ എത്ര നല്ല കണ്ടൻറ്റ് എടുത്താലും നമ്മുടെ വീഡിയോയുടെ സ്ക്രിപ്റ്റ് കൊള്ളത്തില്ലെങ്കിൽ ആരും നമ്മുടെ വീഡിയോ ഇരുന്ന് കാണാൻ പോകുന്നില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ആ ഒരു വീഡിയോയിൽ കൊണ്ടുവന്ന് വരും. പക്ഷേ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് മാത്രമായിട്ട് പറഞ്ഞാൽ മതി. കൂടുതലായിട്ടും പെട്ടെന്ന് ആൾക്കാരിലേക്ക് കണ്ടൻറ് ഷെയർ ചെയ്യാൻ ഒരു സ്ക്രിപ്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ അകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും സ്ക്രിപ്റ്റാക്കി വീഡിയോസ് നമുക്ക് എഴുതി വയ്ക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡോട്ട് ഡോട്ട് ആയിട്ട് ഇപ്പോൾ ഞാനാണെങ്കിൽ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ കണ്ടൻറ്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡോട്ട് ബൈ ഡോട്ട് ആയിട്ട് ഞാൻ എഴുതി വയ്ക്കും. ഓരോ പോയിൻറ്റ്സ് ഇപ്പോൾ ഞാൻ കണ്ടൻറ് ഒരു ഡോട്ട് ആക്കി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ഒരു ഡോട്ടാണ്. അപ്പം ഇനി ഇതിനകത്ത് എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അത് സബ് ഡോട്ടായിട്ടാണ് ഞാൻ ഇട്ട് വയ്ക്കും. അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രിപ്റ്റ് ഒരു വീഡിയോയ്ക്ക് അതിൽ എന്തൊക്കെ പറയണം എന്നുള്ളത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇനി നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എഴുതേണ്ട അല്ലെങ്കിൽ സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ട് ടിപ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ വന്ന് കമൻറ്റ് ചെയ്താൽ വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോസിൽ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. സോ രണ്ടാമതായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ എഴുതുവാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് മേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീഡിയോയുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഒരു വീഡിയോയിൽ കയറിയിട്ട് എപ്പോഴും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഒരു 2 മിനിറ്റ് ഇടവിട്ട് 2 മിനിറ്റ് ഇടവിട്ടിട്ട് ഒരു 6 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ ഒരു 3-4 വട്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാതെ ഒരു വട്ടം നിങ്ങൾ വീഡിയോയുടെ ആദ്യവും പിന്നെ അവസാനവും പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതല്ലാതെ നമ്മളെപ്പോഴും നിങ്ങൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ആൾക്കാരെ കാര്യം പിടിച്ചുകൊണ്ടിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഓവറായിട്ടുള്ള എഫക്ട്സ് അല്ലെങ്കിൽ ആനിമേഷൻ അല്ലെങ്കിൽ എഡിറ്റിങ്സ് നിങ്ങളുടെ വീഡിയോസിൽ ഉൾപ്പെടുത്താതിരിക്കുക. അതായത് ഇപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ഇങ്ങനെ എപ്പോഴും ആനിമേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇറിറ്റേഷൻ ആണ്. സോ അവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മുടെ വീഡിയോയുടെ സ്റ്റാൻഡേർഡ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക. ഇതാണ് നിങ്ങൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഐ കോൺടാക്റ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫേസ് റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസുകളിൽ മാക്സിമം ആൾക്കാരുമായിട്ട് ഐ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആൾക്കാർ നിങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകും. നിങ്ങൾ കൂടുതലായിട്ടും ക്യാമറ ലെൻസിൽ നോക്കി സംസാരിക്കാൻ ശ്രദ്ധിക്കുക. അതല്ലാതെ നിങ്ങളെപ്പോഴും ഇപ്പോൾ ഫോണിലൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയിലൊക്കെ എടുക്കുന്നവരാണെങ്കിൽ മെയിനായിട്ടും അവർ സ്ക്രീനിൽ നോക്കിയായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ടൊരു ഐ കോൺടാക്റ്റ് ഇല്ലാതാവുമ്പോൾ അവർക്കതൊരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നും, അവർ സ്കിപ്പ് അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ മാക്സിമം നിങ്ങൾ ഐ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വീഡിയോസുകൾ ചെയ്യാൻ ശ്രദ്ധിക്കും. ഇനി അഞ്ചാമത്തെ ടിപ്പ്, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ അവസാനം വരെ പറഞ്ഞു വന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇത് തന്നെയാണ് മെയിനായിട്ടും നിങ്ങളുടെ വീഡിയോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഏറ്റവും ലാസ്റ്റിലേക്ക് കൊണ്ടുവരിക. അതായത് ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ ആ ഒരു വീഡിയോയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ആ ഒരു വീഡിയോയുടെ ക്ലൈമാക്സ് ആദ്യം കൊണ്ട് കാണിക്കത്തില്ല, ആ ഒരു വീഡിയോയുടെ അവസാനം ആ ഒരു സിനിമയുടെ അവസാനമൊക്കെ ആയിരിക്കും കാണില്ല. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ലാസ്റ്റിലായിരിക്കണം. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞത് ലാസ്റ്റിലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ് നമ്മൾ ഏറ്റവും ലാസ്റ്റിലാണ് പറഞ്ഞത്. സോ
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ നമ്മൾ അവസാനം കൊണ്ടുവരിക. അപ്പം അവസാനം വരെ ആൾക്കാർ ഇരുന്ന് കാണും. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ വീഡിയോയുടെ അവസാനം വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൊണ്ടുവന്നിട്ട് അവസാനം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റൊക്കെ നിങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങളുടെ വീഡിയോസുകൾ ആൾക്കാരിരുന്ന് കാണുകയും വരുന്ന വീഡിയോസുകളും അവരതുപോലെ പ്രതീക്ഷിച്ചിരിക്കുകയൊക്കെ ചെയ്യും. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസുകളിലേക്കുള്ള വാച്ച് ടൈം കൂട്ടാനും കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ വീഡിയോസ് മുഴുവനായിട്ടിരുന്ന് കാണാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് വീണ്ടും വീഡിയോ റെക്കമെൻഡ് ചെയ്യാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഈ 5 ടിപ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും. അപ്പം ഞാൻ യൂസ് ചെയ്ത് ഞാൻ സക്സസ് ആക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതുവഴി ഷെയർ ചെയ്തിരുന്നത്. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് റിസൾട്ട് കിട്ടിയാൽ ഉറപ്പായിട്ട് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ മറ്റ് കൂട്ടുകാരിലെ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ തരാം.